الشرط السادس من شروط الصلاة إزالة النجاسة. അത് നമസ്കാരത്തിന്റെ ഷർത്തുകളിൽ ആറാമത്തെ കാര്യമാണ് നജസ് നീക്കുക എന്നുള്ളത്. യുസീല നജാസ അൻ തലാത്തതി അഷ്യാ, മൂന്ന് കാര്യങ്ങളിൽ നിന്നും നജസിനെ നീക്കണം. അനൽ ബദൻ, ഒന്ന് ശരീരത്തിൽ നിന്നും. വസ്തൗബ്, രണ്ട് വസ്ത്രത്തിൽ നിന്നും. വൽ മകാന അല്ലി യുസല്ലി ഫീ, മൂന്നാമത്തെ നമസ്കരിക്കുന്ന സ്ഥലത്തിൽ നിന്നും. ഫലൗ സല്ല വകാന അലൈഹി നജാസ, ഒരിക്കലും നജസ് ഉണ്ടായിരിക്കാൻ നമസ്കരിക്കാൻ പാടില്ല. വഹുവ യഅലം ബിവുജൂദി നജാസ, നജസ് ഉണ്ടായിരിക്കുന്നത് അറിയുന്നതിനോടൊപ്പം ഒരിക്കലും നമസ്കരിക്കാൻ പാടില്ല. വഖാദിർ അല ഇസാലതിഹ, അതുപോലെ അവൻക്ക് അവൻ നജസ് നീക്കാനും കഴിവുള്ളവനാണ്. ഫസ്സല ബാത്തില, അങ്ങനെ നമസ്കരിക്കുകയാണെങ്കിൽ നമസ്കാരം ബാത്തിലാണ്. ലക്കി ലൗ സല്ല, ഇനിത്തരും നമസ്കരിച്ചു. വക്തശഫ ബഅദ സല അന അസൗബ നജാസ, വകല്ല യദ്രി അൻഹ ഫസ്സല സഹീഹ, അവന്റെ നമസ്കാരത്തിന് ശേഷം അവന്റെ വസ്ത്രത്തിൽ നജസ് ഉണ്ടെന്ന് അറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നീക്കാൻ കഴിവുള്ളാത്തവനുമാണ്, അവന്റെ നമസ്കാരം സ്വീകാര്യമാണ്. ലഅന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല വകാന അല നഅലി നജാസ വലം യുഇദ് അസ്സല വല്ലാഹു അഅലം, കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു, തങ്ങളുടെ ചെരുപ്പിന് നജസ് ഉണ്ടായിരുന്നു, നമസ്കാരം ശേഷമാണ് റസൂലുള്ളാഹി തങ്ങൾ കണ്ടത്, പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും മടക്കി നമസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാഹു അഅലം.